നമ്മളെ പെറ്റ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിട്ട് വന്നിട്ടുള്ളത്. നമ്മളിപ്പോ തൃശ്ശൂരുള്ളത് നമ്മുടെ വിഷ്ണുവിന്റെ വീട്ടിലല്ലേ റാമോസ് ഉള്ളത്. അപ്പൊ നമുക്ക് റാമോസിന് എടുക്കാൻ വേണ്ടി വിഷ്ണുവിന്റെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ പിന്നെ അവിടെ ഒരു നല്ല കിടിലം കാഴ്ച എന്താന്ന് പറഞ്ഞാല് നമ്മുടെ ബെല്ലയില്ലേ, അപ്പൊ അത് അവിടെ പ്രസവിച്ചിട്ടുണ്ട്. 3 കുട്ടികളുണ്ട് കേട്ടാ നമ്മുടെ ബെല്ലക്ക്. അപ്പൊ ആ കുട്ടികളെയും കൂടി നമുക്കൊന്ന് കാണാം. ഓക്കെ, അപ്പൊ നമ്മുടെ റാമോസ് ഇതാണേ, നല്ല വേലിയ കൂട്ടപ്പനായിട്ട്. കാലിന്റെ സ്കിന്നിന്റെ പ്രശ്നമൊക്കെ മാറിയിട്ടാ ഇപ്പൊ പുതിയ രോമങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. വാക്സിനേഷനിലെടുത്ത് ആള് ഫുൾ സെറ്റാണ് അല്ലേ. അത്യാവശ്യം ഇപ്പൊ നല്ല വലുപ്പുണ്ട്, നമ്മുടെ ടർബോന്റെ അത്ര സൈസ് ആയിട്ടുണ്ട് ഏകദേശം. ഗുഡ് ബോയ്. നമുക്ക് കൊണ്ടുപോയിട്ട് നല്ല പ്രോപ്പർ ആയിട്ടുള്ള ട്രെയിനിങ്ങും കാര്യങ്ങളെല്ലാം കൊടുക്കണം കേട്ടോ. അവനൊന്ന് ഉഷാറാക്കി എടുക്കാനുണ്ട്. റമസ് സിറ്റ്, എല്ലാം ശരിയാക്കി കൊണ്ടുവരണോ. നമുക്ക് ഹസ്കിന്റെ കുട്ടികളെ കാണാല്ലേ, നമ്മുടെ ബെല്ലയുടെ മക്കളെ പോലെ കൊണ്ടുവരുന്നുണ്ടാ. വിഷ്ണു ഇപ്പൊ എത്ര ദിവസമായി? ഇപ്പൊ 20 ഡേയ്സ് കഴിഞ്ഞു. അപ്പൊ 20 ദിവസമായ പപ്പീസ് ആണ് ഈ കാണുന്നത്. രണ്ട് ബ്ലാക്ക്, ഇവർ രണ്ടാളും മെയിലാണേ. ഇതാ ഇവൻ ഫീമെയില്, സോറി ഇവള് ഫീമെയില്. സംഭവം എന്താ രസമല്ലേ കാണാൻ വേണ്ടിയിട്ട്. ഇതിന് മേലൊരു ചെറിയ പാച്ച് വന്നിട്ട് കേട്ടോ ഫീമെയിലിന്, നമ്മുടെ ബെല്ലനെ പോലെ തന്നെ. ബെല്ലക്ക് ഇതുപോലൊരു പാച്ച് ഉണ്ട് ഫീമെയിലിന്. അതേപോലെ തന്നെ കുട്ടിക്കും വന്നത്. രണ്ട് കുട്ടികൾക്കും ഇല്ല, ബാക്കി രണ്ടിനും ഇല്ല, ഇവർക്ക് മാത്രമേ ഉള്ളൂ. ഇതിന് മാർക്കിംഗ് ഉണ്ടോ? എന്താ രസമല്ലേ, ഭയങ്കര ക്യൂട്ടാണ്. 4 കാല് വൈറ്റ്, അതുപോലെ നെറ്റിക്ക് ഒരു കുറിയിട്ട പോലെ ഒരു വൈറ്റ് കളർ ഉണ്ടാവും 3 ഒരേപോലെ. അത് ഇവരുടെ ഹസ്കിൻ്റെ മാർക്കിംഗ് തന്നെയാണ്. അതുപോലെ കണ്ണിൻ്റെ മേലെയായിട്ട് രണ്ട് പുള്ളി ഉണ്ടാവും. പിന്നെ ഈ മൂക്കിൻ്റെ ഭാഗത്തൊക്കെ വൈറ്റ് ആയിരിക്കും. പിന്നെ ചെസ്റ്റ് വൈറ്റ് ആയിരിക്കും. പിന്നെ അടിഭാഗം കംപ്ലീറ്റ് വൈറ്റ് തന്നെ ആയിരിക്കും. ഹസ്കി ഒരു പ്രത്യേക ഭംഗിയാണ്. അതിൻ്റെ നോട്ടം കണ്ട, ഓ അതാ ക്യൂട്ട്, അടിപൊളി. ഇതുണ്ടാ ഈ ഫീമെയിൽ വന്നിട്ട് അതിൻ്റെ ഫാദറിൻ്റെ കളറാണ് വന്നത്. ബാക്കി രണ്ടും ബെല്ലയുടെ കളറാണേ. രണ്ട് മെയിൽസിന് ബെല്ലയുടെ നേരെ ഓപ്പോസിറ്റാണ് വന്നിട്ടുള്ളത്. ഓക്കെ, ഫീമെയിലിൻ്റെ കളറ് രണ്ട് മെയിൽ കുട്ടിയും മെയിലിൻ്റെ കളറ് ഒരു ഫീമെയിൽ കുട്ടിയും. പിന്നെ എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ് ഈ ഹസ്കിനെ നമുക്ക് ഇവിടെ വളർത്താൻ പറ്റുമോ, അതിന് ക്ലൈമറ്റ് പ്രശ്നം ഉണ്ടാവില്ല എന്നൊക്കെ. എന്തായാലും ഹസ്കി ശരിക്കും തണുപ്പുള്ള പ്രദേശത്ത് ജീവിക്കുന്നതാണ്. സൈബീരിയൻ ഹസ്കി എന്നല്ലേ പേര് തന്നെ. അപ്പോൾ അവർക്ക് ഈ രോമം കൂടുതലുള്ളതുകൊണ്ട് തന്നെ അവർക്ക് തണുപ്പാണ് ആവശ്യം. പക്ഷേ എന്നാലും നമ്മുടെ ക്ലൈമറ്റിൽ, നമ്മൾ ഈ നാട്ടിൽ ബ്രീഡായതിനെടുക്കുമ്പോൾ അത്തരം ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല. എന്നാൽ നമുക്ക് നാട്ടിൽ വളർത്താൻ പറ്റുന്നത് മാക്സിമം തണുപ്പുള്ളതായി കഴിഞ്ഞാൽ അത്രയും നല്ലത്. നമുക്ക് അമ്മനൊന്ന് ജസ്റ്റ് കണ്ടല്ലോ, ബെല്ലനൊന്ന് കാണാമല്ലേ. എല്ലാത്തിന്റെ ഈ ബ്ലൂ കണ്ണുകൾ കാണാൻ നല്ല രസമാണ് ഹസ്കിന്റെ. പക്ഷെ ഇത് എല്ലാത്തിനും ഈ വലുതായിട്ട് വരുമോന്ന് അറിയാം. വലുതാവുമ്പോ എല്ലാത്തിനും ഉണ്ടാവുമെന്ന് അറിയില്ല, വലുതാവുമ്പോ കളർ മാറലാന്ന് പതിവ്. പക്ഷെ ഇവന്റെ നമ്മുടെ ടർബോന്റെ വലുത് ഇപ്പോഴും ബ്ലൂ തന്നെ ഉണ്ട്. കൊള്ളല്ലേ, നല്ല ആരോഗ്യമുള്ള കുട്ടികള്. പപ്പീനൊക്കെ ആവശ്യമുണ്ടെങ്കിൽ വിഷ്ണുവിനെ കോണ്ടാക്ട് ചെയ്താൽ മതിട്ടാ. വിഷ്ണുവിൻ്റെ അടുത്ത് ഇത് മാത്രമല്ല, ഒരുപാട് പ്രാവിൻ്റെ വലിയൊരു ഹ്യൂജ് കളക്ഷൻ ഉണ്ട് വിഷ്ണുവിൻ്റെ കയ്യിൽ കേട്ടോ. പിന്നെ ഒരുപാട് പെറ്റ്സ് ഉണ്ട്. ഞാൻ വിഷ്ണുവിൻ്റെ നമ്പർ ഇവിടെ കൊടുക്കാം. അപ്പൊ നമുക്ക് റാമോസിന് വണ്ടി കേട്ടല്ലേ. അപ്പൊ നമ്മുടെ റാമോസ് എല്ലാവരുടെ യാത്ര വന്നിട്ട് പോക്കെ കേട്ടാ. നമ്മളിപ്പോ ക്രൈറ്റിലേക്ക് കേട്ടാ. അമ്മച്ചി പോന്നേ. ഇതുണ്ടോ, ഇവനക്ക് ഈ ഫുട്ബോൾ കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ സെർജിയോ റാമോസിൻ്റെ തന്നെ പിൻഗാമി. അപ്പം പേരിട്ടത് സംഭവം നന്നായി. ഇതുണ്ടോ, വിഷ്ണുവിൻ്റെ അടുത്ത് അതിവിദഗ്ധമായിട്ടാണ് ഡിഫെൻഡ് ചെയ്തിട്ട് പന്തെടുക്കുന്നത്. കൊള്ളാല്ലേ, എന്തായാലും രസമുണ്ട് സംഭവം. ഇവൻ ഭയങ്കര ആക്റ്റീവാണ് കേട്ടാ.
അവിടെ എത്തിയാലും നന്നായിട്ട് നമുക്ക് ഇതുപോലെ എന്തെല്ലാം ആക്ടിവിറ്റീസ് എല്ലാം കൊടുക്കാം. നമ്മുടെ മാംബോന്റെ പിൻഗാമി അല്ലേ. അപ്പൊ നമ്മുടെ ക്രൈറ്റിലേക്ക് നമ്മുടെ റാമോസിനെ കയറ്റുന്നുണ്ടേ. അപ്പൊ നമ്മുടെ റാമോസ് നമ്മുടെ പെറ്റ് സ്റ്റേഷനിൽ എത്തിയിട്ട് ഇപ്പൊ രണ്ടാഴ്ച ആയിട്ടാ. എങ്ങനെയുണ്ട് റാമോസിന്, എന്തെങ്കിലും മാറ്റം തോന്നുന്നുണ്ടാ? നല്ല ഡിഫറൻസ് തോന്നുന്നുണ്ട് ശരിക്കും. പിന്നെ കാണുമ്പോൾ അത് മനസ്സിലാവുന്നുണ്ടോന്ന് അറിയില്ല. നമ്മൾ നേരത്തെ കണ്ട വീഡിയോ കുറച്ചൊന്ന് ബാക്ക് എടുത്ത് നോക്കിയാൽ വ്യത്യാസം മനസ്സിലാവും. പിന്നെ അതുപോലെ പെറ്റ് സ്റ്റേഷനിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ നിങ്ങൾക്ക് ഇപ്പോൾ കാണുന്നുണ്ടാവും. അപ്പോൾ അത് ആ മാറ്റങ്ങൾ നമ്മൾ വീഡിയോസ് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. ആ ജസ്റ്റ് ഒന്ന് ഞാൻ ഇത് മൊത്തത്തിലൊന്ന് കാണിച്ചു തരാം ഈ വീഡിയോയിൽ തന്നെ. ഓക്കെ. പിന്നെ അതിനിടയ്ക്ക് എൻ്റെ ബർത്ത്ഡേ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ബർത്ത്ഡേക്ക് ഒരുപാട് ആൾക്കാർ നമുക്ക് വിഷസ് അറിയിച്ചിട്ടുണ്ട്. അതുപോലെ കുറച്ച് ഗിഫ്റ്റുകളൊക്കെ നമുക്ക് വന്നിട്ടുണ്ട്. അതൊക്കെ നമുക്കൊന്ന് ജസ്റ്റ് അൺബോക്സ് ചെയ്യുന്ന വീഡിയോസൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അതും കൂടി ഒന്ന് കാണാം. റാമോസ് വന്നിട്ട് കുറച്ച് ദിവസം കൊണ്ട് തന്നെ അവൻ്റെ ടെറിട്ടറി അവൻ സെറ്റാക്കിയിട്ടാ. ഇപ്പോൾ പുതിയ ഏതെങ്കിലും ജീവികൾ വന്നു കഴിഞ്ഞാൽ ഇതുണ്ട്, നല്ല അറ്റാക്കിംഗ് മൈൻഡ് ഉണ്ട്. നമ്മൾ മാംബോനെ വളർത്തിയ പോലെ തന്നെ വൺ മാസ്റ്ററായിട്ട് വളർത്താനാണ് ഞാൻ ഇതിനെ പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ. അല്ല ഇപ്പം തന്നെ ക്യാച്ചൊക്കെ അത്യാവശ്യം ക്യാച്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ. നല്ല അറ്റാക്കിംഗ് മൈൻഡ് ഉണ്ട് കേട്ടോ ആൾക്ക്. നമ്മൾ ആ അതിന് വേണ്ടിയിട്ട് തന്നെ ഇവനെ വാങ്ങിച്ചത്. അപ്പോൾ നമുക്ക് ആ രീതിയിൽ തന്നെ ട്രെയിൻ ചെയ്തെടുക്കാൻ പറ്റുമെന്ന് വിചാരിക്കാം. ഇപ്പോൾ തന്നെ എല്ലാ ജീവികളും ഇപ്പോൾ പുതിയ ആൾക്കാരൊക്കെ വന്നു കഴിഞ്ഞാൽ അവനക്ക് ഇപ്പോൾ തന്നെ ഒരു നോട്ടും ആ ഒരു മൈൻഡൊക്കെ സെറ്റായി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ ആൾക്കാരായിട്ട് മിംഗിളാക്കിയിട്ട് ഇതിനെ വളർത്തുന്നില്ല. ഇപ്പോൾ നമുക്ക് അങ്ങനെ വളർത്താനാണ് നമ്മുടെ ടേബും ഉണ്ട്. അതുപോലെ നമ്മളൊരു ഷിറ്റ്സൂനെ വാങ്ങിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് സോഷ്യലൈസ് ചെയ്തിട്ട് വളർത്താനാണ് വിചാരിക്കുന്നത്. ഇവൻ ഏതായാലും നമുക്ക് വൺ മാസ്റ്ററായിട്ട് ഉപയോഗിക്കാമെന്ന് വിചാരിക്കുന്നത്. എന്തായാലും വിളിക്കൂലേ നമ്മുടെ റാമോസ്. ഇതുണ്ട് നമ്മുടെ പെറ്റ് സ്റ്റേഷനിലേക്ക് നല്ല മൂന്ന് വലിയ ഫോക്സ് ടെയിൽ മരം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ചെടി എന്ന് പറയാൻ കഴിയില്ല, അത്രയും വലുതായില്ലേ. അപ്പോൾ നമ്മളിതിപ്പോൾ നമ്മുടെ ബദാമിൻ്റെ മരം നമ്മൾ ഇത്രയും കാലം പെറ്റ് സ്റ്റേഷനിൽ ഉണ്ടായത്. അതിൻ്റെ എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഇല പൊഴിഞ്ഞ് വീഴുന്ന സമയത്ത് നമ്മുടെ ഈ സ്റ്റോണിനും കാര്യത്തിനൊക്കെ ഭയങ്കര കറയായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പുതിയ കൊണ്ടുവന്നതാണ്. ഈ അധികം ഇലൻ്റെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല, താഴെ വീഴാനൊന്നുമില്ലല്ലോ. അപ്പോൾ അത് നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ കെയർ ഓഫിൽ നമുക്ക് കിട്ടിയതാണ്. ഇതുണ്ട് നമ്മുടെ ഷംസുക്ക, ഡ്രൈവർ ഷംസുക്ക എന്ന് ഇതിൻ്റെ ചുക്കാൻ പിടിക്കുന്നത്. പിന്നെ മുനീറും കാര്യങ്ങളും കൂടിയിട്ട് അതിവിദഗ്ധമായിട്ട് നമ്മുടെ മരം ഇതിൻ്റെ ഇറക്കിയിട്ട് കയറ്റുന്നുണ്ട്. നമ്മുടെ നടാൻ വേണ്ടി പോവാണ്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളായി കാണുന്നുണ്ട്. ഭയങ്കരമായിട്ട് അധ്വാനിക്കുന്നുണ്ട് എല്ലാവരും. മിസർ, ആപ്പി എല്ലാവരും ഉണ്ട് കേട്ടോ. നമ്മുടെ സെയർ, പിന്നെ കുറച്ച് നമ്മുടെ പിന്നെ ഹിന്ദിക്കാരുണ്ട്. അവരോട് വർക്ക് ചെയ്യുന്ന തന്നെ. അപ്പോൾ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ് എല്ലാവരും. ഇപ്പോൾ തെങ്ങിൻ്റെ ഇതിട്ടിട്ട് നമ്മളിങ്ങനെ ഉരുട്ടിയിട്ട് അകത്തേക്ക് കയറ്റേണ്ട പരിപാടിയാണ് കേട്ടോ. ഓക്കെ. അപ്പോൾ ഇതും കൂടി വന്നു കഴിഞ്ഞാൽ പെറ്റ് സ്റ്റേഷനിൽ ഇപ്പോൾ ഫ്രണ്ടിൽ കാണുമ്പോൾ ഇപ്പോൾ കാണുന്ന ബദാമുണ്ട്, അത് പോയിട്ട് ഇതാണ് വരുന്നത്. നല്ല ഭംഗിയുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും ആ മുഖച്ചായ തന്നെ മാറാനുള്ള ചാൻസ് ഉണ്ട്. ഈ മരം അവിടെ നിന്ന് പിഴുതെടുക്കാൻ വേണ്ടി ജെ സി ബിയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ നമ്മൾക്ക് ഇതിൻ്റെ അകത്ത് ജെ സി ബി എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ കല്ലും കാര്യങ്ങളൊക്കെ മൊത്തം ഡാമേജ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ എല്ലാവരും കൂടി തന്നെ ഇത് കയറ്റുന്നത്. ഇതൊന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മറ്റേ വണ്ടി തന്നെ അകത്തോട്ട് കയറ്റാൻ വേണ്ടി പറ്റുമോ, മറ്റേ ഇറക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നേരെ ഇറക്കിക്കഴിഞ്ഞാൽ ഇതണ്ട ഇങ്ങനെ കമ്പി വെച്ചിട്ടാണ് നമ്മൾ ഉരുട്ടി താഴ്ത്തിയത്. പക്ഷേ ആ കമ്പി ഒന്ന് പോരാ, അതെല്ലാം വെയിറ്റ് കുറവാണ്, അത്രയും ഹെവി സാധനമല്ലേ. ഓക്കെ. അപ്പോൾ ഇത് നമ്മൾ പൊസിഷൻ ചെയ്ത് വെച്ച് നമ്മുടെ അയൽവാസികളൊക്കെ നമ്മുടെ ഷെമീൽക്കും കാര്യങ്ങളൊക്കെ കൂടിയിട്ടാണ് നമ്മളിത് മരം നട്ടത് കേട്ടോ. എല്ലാവരും നമുക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഫോക്സ് ടെയിൽ നമുക്ക് എവിടെ നിന്ന് കിട്ടിയെന്ന് അറിയോ? നമ്മളൊരു അബ്ദുള്ള എന്ന് പറഞ്ഞിട്ടൊരു ഫ്രണ്ട് ഉണ്ട്, കോരമ്പീടിയാണ്, നമ്മുടെ സ്ഥലത്തിൻ്റെ അടുത്താണ്, നമ്മുടെ കണ്ണൂർ ജില്ലയിൽ തന്നെയാണ്. അപ്പോൾ ആളുടെ അടുത്ത് ഹൈവേ വരുന്നതുകൊണ്ട് സ്ഥലം പോകുന്നുണ്ട്. അപ്പോൾ അവിടെ ഉണ്ടായ ഈ ഫോക്സ് ടെയിലാണ് ആൾ നമുക്ക് തന്നത്. എന്തായാലും അവർ ആ പൊരിക്കുന്ന സമയത്ത് കറക്റ്റ് നമ്മളെ തന്നെ ഓർമ്മ വന്ന്, അങ്ങനെ നമ്മൾ അബ്ദുള്ളക്ക് അറേഞ്ച് ചെയ്ത് തന്നാണ് നമുക്ക് ഈ ഫോക്സ് ടെയിൽ. എന്തായാലും താങ്ക് യു അബ്ദുള്ളക്ക, അടിപൊളിയായിട്ടുണ്ട്. നമ്മുടെ നൈബറാണ് അഷ്വാക്ക്, നമുക്ക് വേണ്ടിയിട്ട് നമ്മുടെ ബർത്ത്ഡേക്ക് വരച്ചിട്ട് കൊണ്ടുവന്നതാണ്. പൊളിയായിട്ടില്ലേ? താങ്ക് യു. ഇന്നത്തെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പൊ ഞാൻ വരുമ്പോഴേക്ക് നമ്മുടെ ഷോപ്പെല്ലാം ക്ലോസ് ചെയ്ത് വരുമ്പോഴേക്ക് നമ്മുടെ പിള്ളേർ, നമ്മുടെ പെറ്റ് സ്റ്റേഷനിൽ എല്ലാവരും മുനീറും ടീമെല്ലാം കൂടിയിട്ട് ഇവിടെ നല്ലൊരു കേക്കും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് വേണ്ടിയിട്ട്. അപ്പൊ ഞാനും ആദ്യം നമ്മുടെ മുഹമ്മദും കൂടിയിട്ട് കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ളത്. പിന്നെ ഒരുപാട് ഗിഫ്റ്റുകൾ നമുക്ക് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ അഡ്രസ്സിൽ ഒരുപാട് ഗിഫ്റ്റുകൾ വന്നിട്ടുണ്ട്. പിന്നെ ഒരാളെ മാത്രമേ എനിക്ക് അറിയുള്ളൂ കേട്ടോ, ഒരാള് നമ്മുടെ വേംസ് ഒക്കെ നമുക്ക് സപ്ലൈ ചെയ്യുന്ന ആളാണ്. ആളുടെ ഒരു വലിയ ബോക്സ് ഉണ്ട്, എന്താണെന്ന് അറിയില്ല. അതുപോലെ മൂന്നാല് ആൾക്കാർ ഗിഫ്റ്റ് കൊടുത്തയച്ചിട്ടുണ്ട്. എന്തായാലും താങ്ക് യു സോ മച്ച്. ആരാന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, എന്തായാലും സംഭവം കിട്ടിയിട്ടുണ്ട്. നമുക്ക് പേരൊക്കെ നോക്കാം. ഓക്കെ. അപ്പൊ നമുക്ക് കേക്ക് കട്ട് ചെയ്യാം.
Happy birthday, Savika. Happy birthday to you. മുന്നേറട്ടാ മുള്ള അറേഞ്ച് ചെയ്യുന്ന മുന്നേറാണേ അത് ചോദിക്കണ്ട അതിക്ക് ഒരു പീസും കൂടി ഓക്കെ ആ അതിക്ക് സ്നേഹം ഉണ്ടോ എന്നോട് രണ്ടാമത് അപ്പൊ നമ്മുടെ ഗിഫ്റ്റുകൾ നമുക്ക് ഓപ്പൺ ചെയ്യാനാ പോന്നേ നമുക്ക് നല്ലൊരു ബോക്സ് കിട്ടിയാ നേരത്തെ ഫുള്ള് ഹോള് കണ്ടിട്ട് ഞാൻ വിചാരിച്ചത് എന്തോ ജീവി എങ്ങാണ്ടാണെന്ന് നമ്മള് നേരത്തെ തുറന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു ഇത് നമ്മള് മീൽ കൾച്ചർ ചെയ്യുന്ന ഒരു ഫ്രണ്ട് ഉണ്ട് ദിനേഷ് എന്ന് പറഞ്ഞിട്ട് ആള് തന്ന കൊടുത്തയച്ച ഗിഫ്റ്റ് ആണ് കേട്ടാ അടിപൊളി സംഭവം ഞാൻ കാണിച്ചത് നേരത്തെ നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു ഞാൻ ജസ്റ്റ് വലിയ വേംസിനെ കാണുന്ന കൊടുത്തോന്നും അറിയില്ല ഇതെന്താ നമ്മുടെ ഇഗ്വാനനെ ഞാൻ പിടിച്ചു വെക്കുന്ന ഒരു ഫോട്ടോ ആണ് ആള് ഇൻസ്റ്റയിൽ നിന്ന് എടുത്തിട്ട് വളരെ കഷ്ടപ്പെട്ടുണ്ടാക്കി കൊടുത്തേട്ടാ അടിപൊളി ഇതിന് വേറൊരു പ്രത്യേകതയും കൂടി ഉണ്ടേ ഇതൊക്കെ നേരെ ഓപ്പോസിറ്റ് വലിച്ചു കഴിഞ്ഞാ പെറ്റ് സ്റ്റേഷൻ താങ്ക് യു ദിനേഷ് നമ്മുടെ ഗിന്നിപ്പിക്കും ഞാനുമായിട്ടുള്ളത് പൊളി വേറെ എന്തോ ഉണ്ട് കേട്ടോ അതിൽ ഇത് നമ്മൾ ഓപ്പൺ ചെയ്തിട്ടാ ഇതേതായാലും ഓപ്പൺ ചെയ്ത് നോക്കാം അപ്പൊ നമ്മുടെ ദിനേശിന്റെ അടുത്ത സാധനം കൂടി നമ്മൾ കുളിക്കുന്നേ ഗിഫ്റ്റഡ് ബൈ ടി എൻ മീൽ വേം ബ്രീഡർ ഇതാ ഇൻസ്റ്റഗ്രാം ഐ ഡി ലൊക്കേഷനും ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ മീൽ വേംസിന് ആവശ്യം ഉണ്ടെങ്കിൽ നമ്മുടെ ഇവരെ കോണ്ടാക്ട് ചെയ്താൽ മതിയെ എത്ര ബൾക്കായിട്ടാണ് കിലോ കണക്കിനാണ് മീൽ വേം ചെയ്യുന്നത് നമ്മള് 5 കിലോ 2 കിലോ എന്ന് പറഞ്ഞാ വാങ്ങിക്കാം അപ്പൊ നമുക്കിത് അൺബോക്സ് ചെയ്ത് നോക്കാം എന്തായിരിക്കും ചിലപ്പോ മീൽ വോം തന്നെ ആയിരിക്കോ ഫാക്ടറിയുടെ പാക്കിംഗ് ആണല്ലോ ബർത്ത്ഡേയിൽ കൊല്ലത്തിൽ 40 വന്നല്ലേ അടുത്ത സാധനം എന്റെ മോനെ വരച്ച തന്നെ സൂപ്പറായിട്ടില്ലേ പൊളി താങ്ക് യു ദിനേശ് താങ്ക് യു സോ മച്ച് ആൾക്ക് മലയാളം ഒന്നും അറിയില്ല പക്ഷെ ആള് എല്ലാം നമ്മുടെ ചാനലിന് എല്ലാ വീഡിയോസും കാണുമെന്നാ പറഞ്ഞേ ഭാഷ ഒന്നൊരു പ്രശ്നമല്ലെന്ന് പറഞ്ഞേ ഇംഗ്ലീഷിലാക്കാൻ വേണ്ടി കുറേയായി പറയുന്നു പക്ഷെ നമ്മള് മലയാളം തന്നെയല്ലേ ചെയ്യുന്നത് ഓക്കെ അപ്പോ തമിഴ്നാട്ടിലും ഉണ്ട് നമ്മുടെ സ്നേഹിക്കുന്ന കുറേ ആൾക്കാർ ഇതൊരു തമിഴനാണേ മധുരൈ മണ്ണൻ അടുത്തത് നമുക്ക് 3 ടീഷർട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത് 3 ടീഷർട്ട് ഗിഫ്റ്റ് 100,000 പുതിയ ബ്രാൻഡാണെന്ന് തോന്നുന്നേ മലപ്പുറത്താ അങ്ങോട്ട് എവിടെയാന്ന് ഓക്കെ പൊളിയാണല്ലേ അടിപൊളി 3 ടീഷർട്ട് ഉണ്ട് നല്ല ഡിസൈൻ കൊള്ളാം കൊള്ളാല്ലേ 100,000 നല്ല പേരും ഒന്ന് ഞാൻ പൊളിച്ചിട്ടില്ല അങ്ങനെ ഉണ്ട് ഓക്കെ അപ്പൊ ഇതാണ് നമുക്ക് അടുത്ത വന്ന സാധനം പിന്നെ വന്ന സാധനം എന്താണെന്ന് അറിയോ ഇത് ആരാ കൊടുത്തത് ഷംസീർ നമ്മുടെ പേരും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടല്ലോ കൊടുത്തയച്ചിട്ടുണ്ട് ഇതും കൊറിയറിൽ വന്നെ ഇത് നമുക്ക് പൊട്ടിച്ചു നോക്കാം ജ്യൂസാ അല്ല അടുത്ത ഗിഫ്റ്റേ ഓ ഫെറാറി വെച്ചർ നമ്മുടെ വൈഫിന് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ കൊറേ ബോഡി സ്പ്രേ പാർക്ക് അവന്യൂ കൊറേ ഉണ്ടല്ലോ വെച്ചാണല്ലോ അടിപൊളി അപ്പോ ഷംസീർ 2 എണ്ണം കൊടുത്തിട്ടുണ്ടോ ഷംസീറിന്റെ ഒരു സാധനം കൂടി ഉണ്ട് ഷംസീറെ താങ്ക് യു ടീഷർട്ട്സ് കൊള്ളാം ഞാൻ ഉപയോഗിക്കാത്ത കളർ വലിയ വെല്ലിന്റെ സംഭവങ്ങളാണല്ലോ പിന്നെയും ടീഷർട്ട് 2 കൊറേ ഉണ്ടല്ലോ 3 കൊള്ളാട്ടാ
നല്ല പൊളി തന്നെ. നാല് ഷർട്ട് ഏഴ് ഷർട്ടും പണ്ടേ യൂട്യൂബ് തുടങ്ങാൻ ഉണ്ടായിരുന്നു. താങ്ക് യു ഷംസീർ, എന്തായാലും നമുക്ക് നേരെ കാണാം. ഓക്കെ, അടുത്തൊരു സാധനം കൂടി ഉണ്ട്, ഇതാരാണെന്നറിയോ? ലിനോറ ഫ്രം തലശ്ശേരി. എന്താ സംഭവമോ? എന്തായാലും ലിനോറന്റെ കവർ പൊളിച്ച് നമ്മള് തളർന്നിട്ടാ. ഏകദേശം ഒരു അഞ്ചെട്ട് പാക്ക് പൊളിച്ചിട്ട് ഏകദേശം ഇത്ര ആയിട്ടുണ്ട്. ഇനിയും പൊളിക്കണ്ട. അപ്പൊ അത്രക്ക് എന്തോ സംഭവം നിന്റെ അകത്ത് ഉള്ളത് കേട്ടോ. എന്തോ ചിത്രമാ തോന്നുന്നു. നമ്മളെല്ലാരും വരക്കല്ലേ എന്താ അതിന്റെ കുട്ടൻസ്. അപ്പൊ ഫൈനലി നമ്മളിത് പൊട്ടിച്ചു കഴിഞ്ഞു. ഇതാ ഇതാണ് സംഭവം കേട്ടാ, സൂപ്പർ ആയിട്ടുണ്ട്. ഹാപ്പി ബർത്ത്ഡേ ടു മൈ ബെസ്റ്റ് ബഡി. ആരാണോ ഒരൈഡിയില്ല. എന്തായാലും ലിനോറ എന്ന് പറഞ്ഞ കമ്പനിയിൽ ആരോ ഓർഡർ എടുത്തിട്ട് അയച്ചതാണോ അല്ല അവരെന്നെ അയച്ചതാണോ എന്നൊന്നും അറിയില്ല. സംഭവം പൊളിയായിട്ടുണ്ട്, എന്തായാലും നല്ലോണം ഇഷ്ടമായി. ഇപ്പൊ അടുത്തന്നെ എടുത്താണ് കേട്ടോ. എന്തായാലും ഒരു നാല് ദിവസം മുന്നേ ഞാൻ അപ്ലോഡ് ചെയ്ത ഫോട്ടോ ആണിത്. ആ ഫോട്ടോ ഇതിൽ വെച്ചിട്ടുള്ളത്. നല്ല രസം ഉണ്ടല്ലേ. അപ്പൊ താങ്ക് യു, താങ്ക് യു സോ മച്ച്. ഇനിയും ഒരുപാട് ഗിഫ്റ്റുകൾ ഉണ്ടാകും. അപ്പൊ നമ്മുടെ ഫോക്സ് ടെയിലൊക്കെ വെച്ച് പെറ്റ് സ്റ്റേഷനിൽ ഇപ്പോ അത്യാവശ്യം തന്നെയാ. പെറ്റ് സ്റ്റേഷന്റെ ഫേസ് ഇപ്പൊ ഇങ്ങനെയുള്ളത്. ഇതിന് ഈ സൈഡിലും കൂടി ഒന്ന് വരും, അതുപോലെ നടുവിൽ രണ്ട് പനയോ അല്ലെങ്കിൽ ഏതെങ്കിലും നല്ല രണ്ട് മരം കൂടി വരും. അതും കൂടി വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒന്നും കൂടി രസാവും തോന്നേ. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ല. നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയാൻ കഴിയില്ല, രണ്ടാഴ്ച മുന്നേ എടുത്ത വീഡിയോ. നമ്മൾ യാത്രയും എല്ലാം ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്ത്. എഡിറ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ നമുക്ക് സമയം തീരെ കിട്ടുന്നില്ല, അതാണ് നമ്മൾ ലേറ്റായി ലേറ്റായി പോകുന്നേട്ടാ. അപ്പോൾ നമ്മുടെ റാമോസിനെ കണ്ട, രണ്ടാഴ്ചക്ക് ശേഷം റാമോസിനെ കാണുമ്പോൾ അത്യാവശ്യം വലുപ്പത്തിലെല്ലാം നല്ല വ്യത്യാസം വന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. റാമോസ് ഡാ ഗുഡ് ബോയ്. ഇതിന്റെ സ്കിന്നെല്ലാം ശരിയായിട്ടാ, നല്ല വ്യത്യാസം വന്നു. അതുപോലെയല്ല, നല്ല ക്ലിയർ ആയിട്ടുണ്ട് കേട്ടോ ഓൾമോസ്റ്റ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം. കുറേ വീഡിയോസ് ഉണ്ട് നമുക്ക് കാണിക്കാൻ വേണ്ടിയിട്ട്, കുറേ കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ കാണാം. ഓക്കെ, ബൈ ബൈ.